ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലബോറട്ടറി ട്യൂട്ടർ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ബ്ലഡ് സെൽ കൗണ്ടിങ് ആണ്. അപ്പോൾ ഒരുപാട് സംസാരിച്ച സമയം കളയേണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ബ്ലഡ് സെൽ കൗണ്ടിങ് അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദ ടെക്നിക്ക് ഓഫ് കൗണ്ടിങ് ഓഫ് ദി ബ്ലഡ് സെൽ ഈസ് ഹീമോസൈറ്റോമെട്രി. ഹീമോസൈറ്റോമെട്രി എന്ന് പറയുന്നത് ഒരു ടെക്നിക്കാണ്, അതായത് ബ്ലഡ് സെല്ല് കൗണ്ട് ചെയ്യുന്നതിനുള്ള ഒരു ടെക്നിക്കാണ് ഹീമോസൈറ്റോമെട്രി എന്ന് പറയുന്നത്. അപ്പാരറ്റസ് യൂസ്ഡ് ഫോർ മാനുവൽ മെത്തേഡ് ഓഫ് സെൽ കൗണ്ടിങ് ഈസ് ദി ഹീമോസൈറ്റോമീറ്റർ. ഇതിന് വേണ്ടി നമ്മൾ മാനുവൽ മെത്തേഡായിട്ട് മാനുവലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അപ്പാരറ്റസ് ആണ് എന്തെന്ന് പറയുന്നത്, ഹീമോസൈറ്റോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, മാനുവൽ മെത്തേഡ് വഴി സെൽ കൗണ്ട് ചെയ്യുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്ന അപ്പാരറ്റസ് ആണ് ഏതെന്ന് പറയുന്നത്, ഹീമോസൈറ്റോമീറ്റർ എന്ന് പറയുന്നത്. ഹീമോസൈറ്റോമീറ്റർ കൺസിസ്റ്റ് ഓഫ് എ സ്പെഷ്യൽ സ്ലൈഡ് കാൾഡ് കൗണ്ടിങ് ചേംബർ ആൻഡ് ടു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പിപ്പറ്റ്, ദാറ്റ് ഇസ് മൈക്രോ പിപ്പറ്റ്. ഓക്കെ, ഇനി ഈ ഹീമോസൈറ്റോമീറ്ററിൽ എന്തൊക്കെ ഉണ്ട്? ഹീമോസൈറ്റോമീറ്ററിൽ ഒരു സ്പെഷ്യൽ സ്ലൈഡ് ഉണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, കൗണ്ടിങ് ചേംബർ. പിന്നെ ഇതിനകത്തുള്ളതാണ് രണ്ട് ടൈപ്പ് പിപ്പറ്റ്സുകൾ, അതാണ് മൈക്രോ പിപ്പറ്റ്സ്. ഓക്കെ, ദ മൈക്രോ പിപ്പറ്റ് യൂസ്ഡ് ആർ WBC പിപ്പറ്റ് ആൻഡ് RBC പിപ്പറ്റ്. നമ്മൾ പറഞ്ഞു ഇതിനകത്ത് രണ്ട് ടൈപ്പ് സ്പെഷ്യൽ എന്താണ് മൈക്രോ പിപ്പറ്റ്സുകളുണ്ട്, അത് മൈക്രോ പിപ്പറ്റാണ്. ആ മൈക്രോ പിപ്പറ്റ് എന്ന് പറയുന്നത് RBC പിപ്പറ്റും WBC പിപ്പറ്റും ആണ്. ദ പാർട്ട് ഓഫ് ദ മൈക്രോ പിപ്പറ്റ് ആർ സ്റ്റെം, ബൾബ്, റബ്ബർ ട്യൂബ്, പ്ലാസ്റ്റിക് മൗത്ത് പീസ്. നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്നതാണ് RBC പിപ്പറ്റിൻ്റെയും WBC പിപ്പറ്റിൻ്റെയും സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിനൊരു സ്റ്റെമ്മുണ്ട്, പിന്നെ എന്താണ് ബൾബുണ്ട്, ഒരു റബ്ബർ ട്യൂബുണ്ട്, ഒരു പ്ലാസ്റ്റിക് മൗത്ത് പീസുണ്ട്. ദ സ്റ്റെം ഈസ് ദി നാരോ എലോങ്ങേറ്റഡ് പാർട്ട് വിച്ച് ഈസ് ഗ്രാജുവേറ്റഡ്. ഈ സ്റ്റെം എന്ന് പറയുന്നത് ഒരു നാരോ ആയിട്ടുള്ള, അത് നേർത്ത എലോങ്ങേറ്റഡ് നീളമുള്ള ഒരു എന്താണ് പാർട്ടാണ്. ഇത് ഗ്രാജുവേറ്റഡ്, വിച്ച് ഈസ് ഗ്രാജുവേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ് മാർക്കിങ്സ് ഉള്ള, അതായത് അളവുള്ള, അതായത് അടയാളമുള്ള ഒരു പാർട്ടാണ് ഇതെന്ന് പറയുന്നത്, നമ്മുടെ സ്റ്റെം എന്ന് പറയുന്നത്. അടുത്തത്, ഇറ്റ് ഈസ് ഫോളോവ്ഡ് ബൈ ആൻ എൻലാർജ്ഡ് ഹോളോ പാർട്ട് കാൾഡ് ബൾബ്. നമ്മൾ നേരത്തെ പിക്ചർ കണ്ടതുപോലെ ആ സ്റ്റെം നേരെ പോകുന്നത് ഒരു എന്താണ് എൻലാർജ്, ലാർജ് ആയിട്ടുള്ള ഒരു ഹോളോ പാർട്ടിലോട്ടാണ്, ഒരു ഹോൾ പോലെ ഇരിക്കുന്ന, ഒരു ബബിള് പോലെ ഇരിക്കുന്ന ഒരു പാർട്ടിലാണ്, അതിനെ വിളിക്കുന്ന പേരാണ് ബൾബ് എന്ന് പറയുന്നത്. ഹിയർ ദ മിക്സിംഗ് ഓഫ് ബ്ലഡ് വിത്ത് ഡയലൂട്ടിംഗ് ഫ്ലൂയിഡ്. ഇവിടെയാണ് ബ്ലഡും ഡയലൂട്ടിംഗ് ഫ്ലൂയിഡും ആയിട്ടുള്ള മിക്സിങ് നടക്കുന്നത്. ദ ബൾബ് കണ്ടെയ്ൻ എ പ്ലാസ്റ്റിക് ബീഡ്. പിക്ചർ കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ആ ബൾബ് കണക്കത്തതിൽ ഒന്നിൽ റെഡ് ബീഡും ഒന്നിലൊരു വൈറ്റ് ബീഡും ആണ് കിടക്കുന്നത്. സോ ദ ബൾബ് കണ്ടെയ്ൻ എ പ്ലാസ്റ്റിക് ബീഡ് വിച്ച് ഫെസിലിറ്റേറ്റ് ത്രൂ മിക്സിംഗ് ആൻഡ് പ്രിവെൻറ്റിംഗ് ദ എൻട്രി ഓഫ് എയർ ബബിൾസ്. ഈ പ്ലാസ്റ്റിക് ബീഡ് എന്തിനാണ് നമ്മുടെ ബൾബിനകത്ത് കൊടുത്തിരിക്കുന്നത്? നമ്മുടെ ബ്ലഡും ഡയലൂട്ടിംഗ് ഫ്ലൂയിഡ് ആയിട്ടുള്ള മിക്സിങ് നല്ലപോലെ നടക്കുന്നതിന്, പിന്നെ എയർ ബബിൾസിൻ്റെ എൻട്രീനെ പ്രിവെൻറ്റ് ചെയ്യുന്നതിനുമാണ്. ഓക്കെ, ദ റബ്ബർ ട്യൂബ് ഈസ് യൂസ്ഡ് ഫോർ ആക്യുറേറ്റിംഗ് ദ സാമ്പിൾ ആൻഡ് ഡയലൂട്ടിംഗ് ഫ്ലൂയിഡ്. നമ്മൾ പറഞ്ഞു റബ്ബർ ഇതാണ്ട് ആ ബൾബിൻ്റെ മുകളിലോട്ട് കാണുന്ന ഈ ട്യൂബ് കണക്കുള്ള ഭാഗം എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് എടുക്കുന്ന സാമ്പിളും ഡയലൂട്ടിംഗ് ഫ്ലൂയിഡും ഒക്കെ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് RBC പിപ്പറ്റിനെ പറ്റിയിട്ടും WBC പിപ്പറ്റിനെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, RBC പിപ്പറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ സ്റ്റെം ഓഫ് RBC പിപ്പറ്റ് ഈസ് ഷോർട്ട് ആൻഡ് സ്റ്റൗട്ട് ദാൻ ദി WBC പിപ്പറ്റ്. ഓക്കെ, ഈ RBC പിപ്പറ്റ് എന്ന് പറയുന്നത് WBC പിപ്പറ്റിനേക്കാളും ചെറുതും അതിൻ്റെ സ്റ്റെമ്മ് കുറച്ചുകൂടെ ചെറുതും കുറച്ച് വണ്ണമുള്ളതും ആണ്. ദ ലോവർ പാർട്ട് ഓഫ് ദ സ്റ്റെം ഹാസ് ടു മാർക്കിംഗ്, 0.5 and 1, and the upper part is marked 101. ഓക്കെ, നമ്മുടെ RBC പിപ്പറ്റിൻ്റെ സ്റ്റെമ്മിൻ്റെ ലോവർ പാർട്ട്, നമ്മൾ ലോവർ പാർട്ടിന് രണ്ട് മാർക്കാണുള്ളത്, 0.5 ഉം 1 ഉം. അതിൻ്റെ അപ്പർ പാർട്ട്, അതായത് ഈ ബൾബിന് മുകളിലായിട്ട് ഇതിൻ്റെ അപ്പർ പാർട്ടിൽ എന്താണ് മാർക്ക് ചെയ്തിരിക്കുന്നത്? 101 എന്നാണ്. ദ ബൾബ് കണ്ടെയ്ൻ റെഡ് ബീഡ്. ഓക്കെ, ഇതിൻ്റെ ബൾബിൽ ഒരു റെഡ് ബീഡാണ് ഉള്ളത്. നമ്മുടെ RBC പിപ്പറ്റിൻ്റെ ബൾബിൽ റെഡ് ബീഡും WBC പിപ്പറ്റിൻ്റെ ബൾബിൽ വൈറ്റ് ബീഡും ആണ് ഉള്ളത്. ഇങ്ങനെയാണ് നമ്മൾ RBC പിപ്പറ്റിനെയും WBC പിപ്പറ്റിനെയും തമ്മിൽ തിരിച്ചറിയുന്നത്. ഓക്കെ,
The dilution made are 1 in 100 and 1 in 200. ഇവിടെ നമ്മൾ ഡൈലൂഷൻ എന്ന് പറയുന്നത് 1 in 100 ഉം 1 in 200 ഉം. നമ്മൾ ഈ RBC pipette യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ RBC കൗണ്ട് ചെയ്യുന്നതിനും കൂടാതെ തന്നെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ചെയ്യുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ RBC pipette യൂസ് ചെയ്യുന്നത്. RBC കൗണ്ടും പ്ലേറ്റ്ലെറ്റ് കൗണ്ടും ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബ്ലഡിനെ ഡൈലൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, RBC pipette യൂസ് ചെയ്യുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് WBC പിപ്പറ്റിനെ പറ്റിയിട്ടാണ്. ദ സ്റ്റെം ഈസ് ലോങ് ആൻഡ് നാരോ. ഓക്കെ, നമ്മുടെ നേരത്തെ പറഞ്ഞു RBC പിപ്പറ്റ് ആണെങ്കിൽ ഷോർട്ടും സ്റ്റൗട്ടും ആയിരിക്കും എന്ന് പറഞ്ഞല്ലേ. എന്താണ് നേർത്തതും ഷോർട്ട്, പൊക്കം കുറഞ്ഞതും സ്റ്റൗട്ടും കുറച്ച് വണ്ണം ഉള്ളതുമാണ്. പക്ഷേ ഇവിടുത്തെ WBC പിപ്പറ്റ് എങ്ങനെയാണ്, നാരോ ആണ്, നേർത്തതും ലോങ്ങും ആണ്, നീളമുള്ളതുമാണ് ഇതിൻ്റെ സ്റ്റെം എന്ന് പറയുന്നത്. ദ ലോവർ പാർട്ട് ഓഫ് ദ സ്റ്റെം ഹാസ് ടു മാർക്കിംഗ്. ഇതിൻ്റെ ലോവർ പാർട്ടിനും രണ്ട് മാർക്കിംഗ് ഉണ്ട്, 0.5 ഉം 1 ഉം, സെയിം ആസ് ടു RBC. ബട്ട് ഇവിടെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ അപ്പർ പാർട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് 1:1 എന്നാണ്. അതിനൊരിക്കലും 11 എന്ന് വായിക്കരുത്, 1:1 എന്നാണ്. ദ ബൾബ് ഓഫ് ദ പിപ്പറ്റ് ഈസ് സ്മോൾ ആൻഡ് ക്യാരി എ വൈറ്റ് ബീഡ്. ഓക്കെ, ഇതിൻ്റെ ബൾബ് എന്ന് പറയുന്നത് സ്മോൾ ആണ്, കുറച്ച് ചെറുതാണ്. ഇതിനകത്ത് ക്യാരി ചെയ്യുന്ന ബീഡ് എന്ന് പറയുന്നത് വൈറ്റ് ബീഡായിരിക്കും. നമ്മൾ WBC പിപ്പറ്റ് ആണിത്, സോ WBC വൈറ്റ് ബ്ലഡ് സെൽസിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ക്യാരി ചെയ്യുന്ന ബീഡ് എന്ന് പറയുന്നത്, ഇതിൻ്റെ ബൾബിൽ ക്യാരി ചെയ്യുന്ന ബീഡ് എന്ന് പറയുന്നത് വൈറ്റ് കളർ ആയിരിക്കും. ദ ഡൈലൂഷൻ മെയ്ഡ് ആർ 1 in 10 and 1 in 20. ഇവിടുത്തെ ഡൈലൂഷൻ എന്ന് പറയുന്നത് 1 in 10, 1:10 ഉം 1:20 ആണ്. ദ പിപ്പറ്റ് യൂസ്ഡ് ഫോർ ടോട്ടൽ WBC കൗണ്ട്, അബ്സല്യൂട്ട് ഇസ്നോഫിൽ കൗണ്ട്, സ്പേം കൗണ്ട്. ഓക്കെ, നമ്മൾ ഈ WBC പിപ്പറ്റ് യൂസ് ചെയ്യുന്ന എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്, WBC കൗണ്ട് ചെയ്യുന്നതിനും അബ്സല്യൂട്ട് ഇസ്നോഫിൽ കൗണ്ട് ചെയ്യുന്നതിനും പിന്നെ സ്പേം കൗണ്ട് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് ബ്ലഡ് സെൽ കൗണ്ടിങ്ങും RBC പിപ്പറ്റും WBC പിപ്പറ്റും ആണ്. ഇത് part 1 ആണ്. ഇനി part 2 നമ്മൾ കൗണ്ടിങ് ചേമ്പറിനെ പറ്റി ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.